കർത്താവേ എൻ്റെ പാപങ്ങൾക്ക് മോചനം അപേക്ഷിപ്പാനും അങ്ങേ അനവധി കൃപകൾക്കായി സ്തോത്രം ചെയ്യുവാനും ഞാൻ ഇതാ അടുത്തു വരുന്നു. ഈ കഴിഞ്ഞ പകൽ സമയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തിരുമുൻപിൽ എന്നെ വിനയപ്പെടുത്തുവാൻ വളരെ കാര്യമുണ്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നു. എൻ്റെ ഹൃദയം ഇന്ന് നിങ്കിൽ നിന്ന് അകന്നുപോയി. എൻ്റെ വിചാരങ്ങൾ നിങ്കിൽ നിന്ന് ദൂരെ മാറിപ്പോയി. ഇന്ന് പ്രാർത്ഥനാ സമയത്ത് എന്നിൽ ലോകവിചാരം കടന്നുവന്നു. എൻ്റെ ഭക്തി സംബന്ധമായ ചിന്തകളും പ്രാർത്ഥനകളും ശ്രദ്ധ കൂടാതെ കഴിപ്പാനിടയായി. കർത്താവേ, ഇന്ന് എത്രത്തോളം സ്നേഹമില്ലായ്മ എന്നിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് എന്നിൽ എത്രമാത്രം തീഷ്ണതയില്ലായ്മയാണ് ഉള്ളത്. എന്നിൽ വിശ്വാസക്കുറവ് അങ്ങ് കണ്ടില്ലയോ? ദൈവമേ, യേശുമിശിഹായെ പ്രതി എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഓരോ പാപവും മായ്ച്ചു കളയണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവശുശ്രൂഷയിലും ഞാൻ കാണിച്ച ഭക്തിയെ ക്ഷമിക്കണമേ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ എന്നെ കഴുകണമേ. ഞാൻ ഹിമത്തേക്കാൾ വെണ്മയാകും. രക്ഷിതാവേ, എൻ്റെ അടുക്കിലേക്ക് വരിക. എൻ്റെ ആത്മാവോട് സംസാരിക്കുക. പാപിയായി എന്നെ എടുത്ത് അങ്ങേ സ്വന്തമാക്കുക. സ്വേച്ഛ പ്രഭുത്വമുള്ള എൻ്റെ ഇച്ഛയെ അങ്ങ് അടിമപ്പെടുത്തുക. അസ്ഥിരതയുള്ള എൻ്റെ ഹൃദയത്തെ അങ്ങിൽ സ്ഥിരപ്പെടുത്തുക. നീതിയൻ സൂര്യനായുള്ളവേ, എൻ്റെ ആത്മാവിൽ നീ രാത്രിയിൽ അങ്ങ് ഉദിക്കണമേ. ഞാൻ നിദ്രയിലാകുന്നതിന് മുൻപ് അങ്ങ് എന്നെ കാത്തുരക്ഷിക്കുന്നു എന്ന് എനിക്ക് ബോധ്യം തരണമേ. ഞാൻ അങ്ങേ ദാസനാകുന്നു. എൻ്റെ ഉറപ്പും ആശ്വാസവും അഭയസ്ഥാനവും അങ്ങ് തന്നെയാകുന്നു. എൻ്റെ പ്രാണസ്നേഹിതനും എൻ്റെ പ്രതിദിന ഭക്ഷണവും എൻ്റെ നിത്യാവകാശവും അങ്ങ് തന്നെയാകുന്നു. കർത്താവേ, ലോകത്തിൽ നിന്ന് അർപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ കുർബാനകളെയെല്ലാം അങ്ങ് കൈക്കൊള്ളണമേ. ഇന്നത്തെ വിശുദ്ധ കുർബാനകളോടുകൂടെ എന്തെല്ലാം അപേക്ഷകൾ അങ്ങേ അടുക്കൽ അണയ്ക്കപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം അങ്ങ് കൈക്കൊള്ളണമേ. ഇന്ന് ആരെല്ലാം എവിടെയെല്ലാം അങ്ങേ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അവയെല്ലാം കൈക്കൊള്ളണമേ. ഇന്ന് ബലഹീനനും പാപിയുമായി ഞാൻ തിരുമുമ്പിൽ അണച്ചിട്ടുള്ള പ്രാർത്ഥനകളെയും സ്തോത്രങ്ങളെയും കൈക്കൊള്ളണമേ. പാപസമ്മിശ്രമായി എന്നിൽ നിന്നുയർന്ന പ്രാർത്ഥനയെയും തന്നിഷ്ട സമ്മിശ്രമായ എൻ്റെ അപേക്ഷകളെയും ശുദ്ധീകരിക്കണമേ. ഇന്ന് അങ്ങേ ശുശ്രൂഷകൻ കഴിച്ചിട്ടുള്ള പ്രസംഗത്തെ അനുഗ്രഹിക്കണമേ. പലർ അങ്ങേ അന്വേഷിക്കുന്നതിന് അത് കാരണമായി തീരണമേ. ഇന്നത്തെ വിശുദ്ധ കുർബാനയെ അനുഗ്രഹ മാർഗമാക്കണമേ. അനേകർ അങ്ങേ പൂർവാധികം സ്നേഹിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വിശുദ്ധ കുർബാന അതിൽ സംബന്ധിച്ച എല്ലാവർക്കും ശക്തിയായ ജീവനെ പ്രദാനം ചെയ്യുമാറാകണമേ. എന്നിലും ഇത് സാധിച്ചു കൊള്ളണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. അജ്ഞന്മാരെ ജ്ഞാനികളാക്കണമേ. ദുർമാർഗികളെ സന്മാർഗികളാക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ദൂരത്തായവരെ അത് ആസ്വദിപ്പാൻ തക്കവണ്ണം അങ്ങിലേക്ക് ആകർഷിക്കണമേ. പാപത്തിൽ ജീവിക്കുന്നവരെ അങ്ങിലേക്ക് ആകർഷിക്കണമേ. അങ്ങേ വേല ആരെല്ലാരംഭിച്ചിരിക്കുന്നുവോ അവരെയെല്ലാം മുൻപോട്ട് നടത്തണമേ. അങ്ങേ ശക്തിയേറിയ കൃപയാൽ അവരെ രക്ഷിക്കണമേ. കരുണയുള്ള കർത്താവേ, ഇടവകയെ അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിൽ അങ്ങേ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധിയും താഴ്മയും സ്നേഹവും ഈ ഇടവകയിൽ വളർത്തിത്തരണമേ. എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ എന്ത് നന്മ ചെയ്യുവാൻ അങ്ങ് ഇഷ്ടമാകുന്നുവോ അതെന്നെ കൊണ്ട് അങ്ങ് ചെയ്യിക്കണമേ.
ദൈവവേലകൾക്ക് ഞാൻ എങ്ങനെ സഹായിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതെന്നെ കൊണ്ട് ചെയ്യിക്കണമേ. മറ്റുള്ളവരെ സഹായിപ്പാൻ എന്നെ ഉപയോഗിക്കണമേ. അവരെ സ്വാർത്ഥത കൂടാതെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ. ദിവസം തോറും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുമാറാകണമേ. ദിവസവും വിശ്വസ്തയോടുകൂടി അങ്ങേ ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുമാറാകണമേ. അങ്ങിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യായി ഇന്ന് ഞാൻ അനുഭവിച്ച വിലയേറിയ അനുഗ്രഹങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇപ്പോഴത്തേതിനേക്കാൾ അധികം വിശുദ്ധനാക്കണമേ. ഇപ്പോഴത്തേതിലും സത്യക്രിസ്ത്യാനിയാക്കി എന്നെ ഭേദപ്പെടുത്തണമേ. ഇപ്പോഴത്തേതിലും സ്വർഗീയ ഭാഗ്യമുള്ളവനായി എന്നെ ആക്കി തീർക്കണമേ. ഇപ്പോൾ ഞാൻ യേശുവിനെ ഭക്ഷിച്ച് ജീവിക്കണമേ. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എൻ്റെ ആത്മാവിലേക്ക് ഞാൻ സ്വീകരിച്ച യേശുവിനെ, യേശുവിൻ്റെ ജീവനെ ഞാനിപ്പോൾ എൻ്റെ ആത്മാവ് കൊണ്ട് ചവച്ചിറക്കി ഒന്നുകൂടി അവൻ്റെ ജീവനെ ആസ്വദിപ്പാൻ എന്നെ അനുഗ്രഹിക്കുക. എന്നിൽ വിശുദ്ധ കുർബാന വഴിയായി പാർക്കുന്ന യേശുവിൻ്റെ സ്നേഹം എൻ്റെ ആത്മാവിൽ നിറഞ്ഞിട്ട് അങ്ങയോട് പ്രാർത്ഥിപ്പാൻ എന്നെ അനുഗ്രഹിക്കുക. യേശു തമ്പുരാൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി അങ്ങയെ അഭിമുഖമായി കണ്ട് ആനന്ദിപ്പാനും ആസ്വദിപ്പാനുമായി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയെ സ്നേഹത്തെ എന്നിൽ ഉജ്ജ്വലിപ്പിക്കുക. അങ്ങയെ സ്വർഗീയ ഹൈക്കലായിൽ ഞാൻ എന്നേക്കും അങ്ങയെ സ്തുതിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങേ ജനത്തിന് സ്വർഗത്തിൽ നിന്ന് നൽകുന്ന നിത്യജീവനും നിത്യശാന്തിയും എനിക്ക് തരേണമേ. വിശ്വാസികളായി അങ്ങിൽ ശരണപ്പെട്ട് മരിച്ചുപോയ എല്ലാവർക്കും ആത്മശാന്തി കൊടുക്കണമേ. എൻ്റെ ചാർച്ചക്കാർ അവരുടെ ജീവൻ അങ്ങിൽ ഫലമേൽപ്പിച്ച് മരിപ്പാൻ സംഗതിയാക്കണമേ. ലോകത്തിൽ ജീവനോടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും അങ്ങ് ഭാഗ്യമുള്ള മരണത്തിന് ഇടയാക്കണമേ. ദൈവമേ, കരുണയുണ്ടായി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, മലങ്കര സഭാ മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം എപ്പോഴും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിലുപരി അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. കാരണം നമ്മുടെ പുണ്യപിതാവായ മറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ ആചരണം, വന്യപിതാവിൻ്റെ കബറിങ്കലേക്ക് തീർത്ഥയാത്രയായുള്ള ഓരോ മലങ്കരക്കാരൻ്റെയും പദയാത്രയുടെ ദിവസങ്ങൾ, അതോടൊപ്പം തന്നെ കടന്നു വന്ന വഴികളിൽ ദൈവത്തിൻ്റെ വലിയ ദാനം അനുഭവിച്ച് കൃപ അനുഭവിച്ച് മറിവാനിയോസ് പിതാവിൻ്റെ പിൻഗാമികളായി സത്യസഭയിലേക്ക് കടന്നു വന്നതിൻ്റെ അനുസ്മരണത്തിൻ്റെ കാലത്തിലാണ് ജൂലൈ മാസം എപ്പോഴും കടന്നു പോവുക. നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് നൽകുന്ന പ്രത്യേകമായി തിരഞ്ഞെടുത്ത പ്രാർത്ഥന മറിവാനിയോസ് പിതാവിൻ്റെ ഹാർദവ പ്രാർത്ഥനയിലെ തിങ്കളാഴ്ച സന്ധ്യയിലെ പ്രാർത്ഥനയാണ്. വന്യപിതാവിൻ്റെ ആത്മീയത എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുന്ന പ്രാർത്ഥനകളിലൊന്നാണ് തിങ്കൾ സന്ധ്യയിലെ ഹാർദവ പ്രാർത്ഥന. വന്യപിതാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങയോടൊത്തായിരിക്കുവാനും അങ്ങയുടെ നന്മകൾ സ്വീകരിക്കുവാനും എനിക്ക് നീ ഇടവരുത്തി. ദൈവമേ, ഞാൻ വിട്ടുപോയ നന്മകളെക്കുറിച്ച് നിന്റെ സന്നിധിയിൽ പശ്ചാത്തപിക്കുന്നു. നിന്നോട് ചേർന്നിരിക്കുമ്പോഴല്ലാതെ എൻ്റെ ജീവിതത്തിന് പൂർത്തീകരണമില്ല. ഒരുപക്ഷെ വന്യപിതാവിൻ്റെ ആത്മീയതയുടെ കേന്ദ്രം എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഒരു മലങ്കരക്കാരന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് വന്യപിതാവിൻ്റെ ദൈവ ആശ്രയ ബോധമാണ്. മുണ്ടൻമലയുടെ മുകളിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിൻ്റെ ചിത്രമാണ് വന്യപിതാവിൻ്റെ മുഖത്തോട് ചേർത്ത് വെക്കാവുന്ന ചിത്രം. ദൈവം അബ്രഹാത്തെ വിളിച്ചു. വചനം പറയുന്നു: അബ്രഹാം, അബ്രഹാം, നീ നിന്റെ പിതൃഭവനങ്ങളെയും ബന്ധുമിത്രാദികളെയും വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകണം. ചേർത്ത് വായിക്കാം: ദൈവം മറിവാനിയോസ് പിതാവിനെ വിളിച്ചു. വന്യപിതാവിനെ വിളിച്ചിട്ട് നീ ഇതുവരെ കരുതി വെച്ച സംരക്ഷണത്തിൽ നിന്നും നിന്റേതെന്ന് കരുതിയ വിശ്വാസത്തിൽ നിന്നും
നീ ഇറങ്ങി താഴേക്ക് വരണം. സത്യവിശ്വാസത്തിലേക്ക് നീ ഇതുവരെ കാണാത്ത ലോകത്തിലേക്ക് അനേകം ആത്മാക്കളെ നേടുവാൻ ഞാൻ നിന്നെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നു. ഒന്നി പിതാവിന്റെ ജീവിത വിളിയുടെ അർത്ഥം ഇതാണ്. ഒന്നുമില്ലായ്മയിൽ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ടു പോകുന്ന ജീവിതം. ഒരേ ഒരു ചിന്ത മാത്രം, എന്റെ ദൈവം എന്നെ പോറ്റിക്കൊള്ളും. പരിശുദ്ധനായ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ജീസസ് ഓഫ് നസറത്ത് എന്ന പുസ്തകത്തിൽ വിശ്വാസത്തെ ഇപ്രകാരമാണ് നിർവചിച്ചിരിക്കുക. അതിങ്ങനെയാണ്, ഹോൾഡിംഗ് ദ ഫിംഗർ ഓഫ് ഗോഡ് ആൻഡ് വാക്കിംഗ് ദ ഡാർക്ക്നെസ് ഇസ് കോൾഡ് ഫെയ്ത്ത്. ദൈവത്തിന്റെ കരം പിടിച്ച് കൂരിരുട്ടിലൂടെ നടക്കുന്നവനെയാണ് വിശ്വാസി, വിശ്വാസം എന്ന് പറയുക. വന്യപിതാവിന്റെ ജീവിതത്തിന്റെ വിശ്വാസം കേന്ദ്രബിന്ദു ഇതായിരുന്നു. ദൈവത്തിന്റെ കരം പിടിച്ച് കൂരിരുളിലൂടെ ഒന്നുമില്ലായ്മയിലൂടെ നടക്കുവാൻ വന്യപിതാവ് പഠിച്ചത് ഈ ദൈവ ആശ്രയ ബോധത്തിൽ നിന്നാണ്. വീണ്ടും വന്യപിതാവിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, പിതാവായ ദൈവമേ, ഞാനിന്ന് ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. നിന്റെ സന്നിധിയിലല്ലാതെ എനിക്ക് എവിടെ ആശ്രയം കിട്ടും? പ്രിയമുള്ളവരെ, വന്യപിതാവിന്റെ മക്കൾ എന്നതിൽ ഞാനും നിങ്ങളുമൊക്കെ അഭിമാനിക്കുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. അത് വന്യപിതാവിന്റെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. വന്യപിതാവിന്റെ ജീവിതത്തിന്റെ ആത്മീയ അടിസ്ഥാനം, അദ്ദേഹം ഒരു റിലീജിയസ് മാൻ അല്ലായിരുന്നു, മറിച്ച് ഹി വാസ് എ സ്പിരിച്വൽ മാൻ. എന്താണ് ഒരു റിലീജിയസ് ആയിരിക്കുക? ഒരു മതാത്മകതയിൽ വിശ്വസിക്കുക, അതിലുപരി ഒരു ആത്മീയനായിരിക്കുക. എന്താണ് ആ ഒരു വ്യത്യാസം? വട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിലീജിയസ് ആൻഡ് ടു ബിക്കം എ സ്പിരിച്വൽ മാൻ? നമുക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും മതാത്മകമായി ജീവിക്കുവാനാണ് എനിക്ക് നിങ്ങൾക്കും ഒക്കെ താല്പര്യം, റിലീജിയസ് ആയിരിക്കുവാനാണ് എനിക്ക് നിങ്ങൾക്കും താല്പര്യം. പക്ഷേ മാറിയവാനിയോസ് പിതാവിന്റെ ജീവിതം റിലീജിയസ് ആയിരുന്നില്ല, മറിച്ച് സ്പിരിച്വൽ ആയിരുന്നു. സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നന്മ തിരിച്ചറിയുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് വന്നി പിതാവിന് ഇത്ര നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാൻ സാധിച്ചത്. പിതാവായ ദൈവമേ, ഞാൻ നിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ചെയ്യാതെ പോയ നന്മകളെ കുറിച്ച് ഞാൻ ഖേദിക്കുന്നുവെന്ന് വന്നി പിതാവ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയത്തെ ഓർത്ത് ഞാൻ വേദനിക്കുന്നുവെന്ന് നിഷ്കളങ്കമായി വന്നി പിതാവിന് പ്രാർത്ഥിക്കാൻ സാധിച്ചത് കൊണ്ടാണ്. മനസ്സിന്റെ നന്മയാണ് ആത്മീയത എന്ന് പറയുന്നത്. എന്റെ അയൽപക്കക്കാരൻ വിശന്നു വലഞ്ഞു കിടക്കുമ്പോ പള്ളിയുടെ ഉള്ളിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിനെയല്ല ആത്മീയത എന്ന് പറയുന്നത്, മറിച്ച് അവന്റെ കരം പിടിച്ച് അവന് ഒരു നേരം അന്നം കൊടുക്കുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാലങ്ങൾ കടന്നിട്ടും മാറിവാനിയോസ് പിതാവിന്റെ കബറിങ്കിലേക്ക് അനേകർ കടന്നു വരുവാൻ കാരണം. കാരണം വന്നിയ പിതാവ് ഒതുങ്ങിക്കൂടി ഇരുന്ന മനുഷ്യനല്ല, മറിച്ച് പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവന് അന്നം കൊടുത്ത വലിയ മനുഷ്യനാണ്. വന്നി പിതാവിന്റെ ആത്മീയത അതായിരുന്നു. ഹി വാസ് എ സ്പിരിച്വൽ മാൻ. മനുഷ്യന്റെ മനസ്സിന്റെ നന്മയുടെ മുഖത്തിന്റെ പേരാണ് ആത്മീയത എന്ന് പറയുക. അതുകൊണ്ടാണ് വന്നി പിതാവിന്റെ മരണക്കിടക്കയിൽ വന്നി പിതാവ് ഇപ്രകാരം പറഞ്ഞത്, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ഓർത്ത് വേദനിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിരന്തരം പ്രാർത്ഥിക്കും, സ്വർഗത്തിൽ നിരന്തരം പ്രാർത്ഥിക്കും. കാരണം ആ മനുഷ്യനുണ്ടായിരുന്ന ഏറ്റവും വലിയ ആത്മധൈര്യം അതായിരുന്നു. എന്റെ ദൈവസന്നിധിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, എന്റെ ദൈവത്തെ ഞാൻ മുഖാമുഖം കാണുമ്പോൾ, എന്റെ മക്കൾക്ക് വേണ്ടി അവരൊന്നായിരിക്കേണ്ടതിന് പിതാവേ, അവരൊന്നായിരിക്കേണ്ടതിന് നിത്യം പ്രാർത്ഥിക്കുവാനുള്ള നൈർമല്യം വന്നി പിതാവ് മനസ്സിൽ ഈ കാലഘട്ടത്തിൽ തന്നെ സ്വരുക്കൂട്ടിയെടുത്തു ഈ ആത്മീയതയിൽ നിന്നുകൊണ്ട്. പ്രിയമുള്ള മലങ്കര മക്കളെ, മറിവാനിയോസ് പിതാവിനെ കുറിച്ചുള്ള നമ്മുടെ അനുസ്മരണങ്ങളിലൊക്കെയും ഈ ഒരു ആത്മീയ മുഖം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. വന്നി പിതാവിന്റെ ആത്മീയതയോട് ചേർന്നിരിക്കുമ്പോഴാണ് മലങ്കര സഭയുടെ ആത്മീയതയ്ക്ക് അർത്ഥം ലഭിക്കുക. വന്നി പിതാവിന്റെ ജീവിത ശൈലിയോട് ചേർന്നിരിക്കുമ്പോഴാണ് ഓരോ മലങ്കരക്കാരനും അവന്റെ ജീവിതത്തിന് അർത്ഥം പൂർണ്ണമാകുക. വന്നി പിതാവിന്റെ സത്യ അന്വേഷണത്തിനോട് ചേർന്നിരിക്കുമ്പോഴാണ്, വന്നി പിതാവിന്റെ ജീവിത വിശുദ്ധിയോട് ചേർന്നിരിക്കുമ്പോഴാണ് ഓരോ മലങ്കര മക്കളുടെയും പുനരേക്ക പ്രസ്ഥാനത്തിന്റെ ആത്മീയതയുടെ അർത്ഥം തിരിച്ചറിയുവാനായിട്ട് സാധിക്കൂ. ഈ ഒരു തിരിച്ചറിവിൽ വന്നി പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം.
ദൈവസന്നിധിയിൽ വന്നി പിതാവിന് മുമ്പിൽ മുട്ടുകൾ മടക്കി നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. അനേകം ആത്മാക്കളെ നേടുവാൻ, ഭാരതം മുഴുവനും സുവിശേഷം എത്തിക്കുവാനുള്ള വന്നി പിതാവിന്റെ വലിയ സ്വപ്നം പൂർത്തീകരിക്കുവാനായി വന്നി പിതാവിനോട് തന്നെ നമുക്ക് മാധ്യസ്ഥം പറയാം. അനേകം ആത്മാക്കളെ നേടുവാനായിട്ട് ദൈവവും ദൈവത്തിന്റെ ആത്മാവും അമ്മയെ പരിശുദ്ധ മറിയവും നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാസ്ലിഹായും ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാറി വാനിയോസ് പിതാവും നമുക്ക് കോട്ടയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ലോഹയുടെ നാമത്തിൽ. ദൈവദാസൻ മാരി വാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ കരുപിടിപ്പിക്കുന്നതിനും വളർത്തി നയിക്കുന്നതിനുമായി വന്ധ്യതാഥനായ മാരിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. പാവന ചരിതനും പുണ്യ ശ്ലോകനുമായ ഈ പിതാവിലൂടെ ശാന്തിയും സമാധാനവും സത്യത്തിൻ്റെ പ്രകാശവും അനുഭവിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്നുവല്ലോ. ആ പുണ്യതാഥൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്ക് മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി മാരിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ആമീൻ.